മുറിവുകളിൽ സാന്ത്വന വീകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഈശോയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇരിങ്ങാലക്കുട രൂപതയുടെ ധ്യാനകേന്ദ്രമായ ബി എൽ എമ്മിലെ കാരുണ്യ അഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ, ആവശ്യങ്ങളൊക്കെ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് പരസ്പരം ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ, ആരാധനയിലൊക്കെ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരി സംഭവങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥന വീരന്മാരുടെ പുസ്തകമാണ് വിശുദ്ധ ഗ്രന്ഥം, വിശ്വാസ വീരന്മാരുടെ പുസ്തകമാണ് വിശുദ്ധ ഗ്രന്ഥം. അപ്പൊ ഈ ദിവസം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എൽക്കാന ദമ്പതികളെ കുറിച്ചാണ് അച്ഛൻ എന്ന് പറയാൻ ആഗ്രഹിക്കുക. സാമുവേലിന്റെ ഒന്നാം പുസ്തകത്തില് ഒന്നാം അധ്യായത്തിൽ തന്നെ എഫ്രായം മലനാട്ടിലെ റാമാത്തയിമയിൽ സൂഫ് വംശജനായ എൽക്കാന എന്നൊരാളുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ട്, എൽക്കാനയ്ക്ക് പെനീന, അതുപോലെ തന്നെ ഹന്ന. ഹന്ന എന്ന വാക്കിന്റെ അർത്ഥം കൃപ എന്നാണ്. ചിലപ്പോ മക്കൾക്കൊക്കെ ഹന്ന എന്ന് പേരിടുന്നവരുണ്ട്. അപ്പൊ ഹന്ന എന്ന വാക്കിന്റെ അർത്ഥം കൃപ. പിന്നെയുള്ളത് പെനീനയാണ്. പെനീന എന്ന വാക്കിന്റെ അർത്ഥം മുത്ത് എന്നാണ്. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, പക്ഷെ ഹന്നായ്ക്ക് മക്കളുണ്ടായില്ല. അപ്പോ ഹന്നായ്ക്ക് മക്കളില്ലാത്തത് കൊണ്ട് ഹന്ന എപ്പോഴും ദുഃഖിതയായിരുന്നു, വേദനിക്കുന്നവളായിരുന്നു. അപ്പൊ ഈ ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥനാ ജീവിതം എപ്രകാരമാണെന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുക. ഒന്നാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, എൽക്കാന സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കുവാനും അവിടത്തേക്ക് ബലിയർപ്പിക്കുവാനുമായി വർഷം തോറും തന്റെ പട്ടണത്തിൽ നിന്ന് ഷീലോയിലേക്ക് പോകുമായിരുന്നു. അപ്പൊ ദേവാലയ സംബന്ധമായ ഒരു ആരാധന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ചില മനുഷ്യരുടെ തെറ്റിദ്ധാരണ എന്തിനാ പള്ളി പോയി പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ ദൈവം തന്നെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവം കൊച്ചു കുട്ടിയായിരിക്കുന്ന അവസരത്തിൽ പോലും ദേവാലയത്തിൽ അവിടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം, ദേവാലയത്തിൽ വർഷം തോറുമുള്ള ബലികളില് തിരുനാളുകളില് പങ്കെടുക്കുന്ന ഒരു ദൈവം. ഇത് ദൈവം എനിക്കും നിങ്ങൾക്കും നൽകിയ മാതൃകയാണ്. ദേവാലയ സംബന്ധമായ ഒരു ജീവിതമായിരിക്കണം. അപ്പൊ ഒന്നാമത്തെ ഒരു പ്രാർത്ഥന എന്താണ്? ദേവാലയ സംബന്ധമായ ഒരു ആരാധന എനിക്കും നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ദേവാലയത്തിലേക്ക് എത്രയോ കിലോമീറ്ററുകൾ പോകണം, അത്രയും ദൂരം യാത്ര ചെയ്ത് ദേവാലയത്തിൽ വന്ന് ദൈവത്തിന് ബലിയർപ്പിക്കുന്ന ഒരു കുടുംബം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ ഒരു വെല്ലുവിളിയാണ് പ്രിയമുള്ളവരെ. ഈ കൊറോണ വൈറസ് വന്നപ്പോ ഒത്തിരി മനുഷ്യർക്ക് ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോകാൻ സാഹചര്യമില്ലാത്തത് കൊണ്ട് ഇനി അങ്ങനൊരു സാഹചര്യം മാറി ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ സാഹചര്യം കിട്ടുമ്പോ പല മക്കളിലെയും പിടികൂടുന്ന ഒരു സാത്താന്റെ ഒരു തന്ത്രമുണ്ട്. ഇത്രയും നാള് ദേവാലയത്തിൽ പോയി ബലിയർപ്പിച്ചില്ലല്ലോ, നമ്മൾ ടി വിയിലൂടെയല്ലേ കുർബാന കണ്ടത്, അപ്പൊ അതുകൊണ്ട് ടി വിയിൽ കണ്ടാ മതി, ഇനി എന്തിനാ പള്ളി പോകേണ്ട ആവശ്യം എന്നുള്ള തെറ്റിദ്ധാരണകള്, തെറ്റായ പഠനങ്ങള്, തെറ്റായ ബോധ്യങ്ങള് വ്യക്തികളിലേക്ക് കടന്നു വരാം. ഈ ലോകത്തിന്റെ ദേവൻ ഈ മക്കളെ അന്ധകാരത്തിൽ ആഴ്ത്തി എന്നാണ് കൊരിന്ത്യസ്കാർക്കുള്ള രണ്ടാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പൊ പ്രിയമുള്ളവരെ, ദൈവാലയ സംബന്ധമായ ഒരു ആരാധന എനിക്ക് നിങ്ങൾക്കുണ്ടാകണം. ദൈവത്തിന്റെ സാന്നിധ്യമാണ് ദേവാലയം, ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തതാണ്. ഈ ഒരു ബോധ്യം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. പ്രിയമുള്ളവരെ, മക്കബായക്കാരുടെ പുസ്തകം രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായം 19:20 ഒരു വചനം, അത് നമ്മൾ മനസ്സിലാക്കാൻ നല്ലതാണ്.
കർത്താവ് വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല ജനത്തിനു വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അതിനാൽ ജനത്തിന്റെ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലവും പങ്കുചേർന്നു നിന്റെ കഷ്ടതകളിൽ നിന്റെ വേദനകളിൽ നിന്റെ ദുഃഖങ്ങളിൽ നിന്നോട് പങ്കുചേരുന്ന ഒരു ദൈവം ഈ ദേവാലയത്തിൽ ഉണ്ട് എന്ന് ദൈവം തിരുവചനത്തിലൂടെ പഠിപ്പിക്കുകയാണ് നിന്റെ സങ്കടങ്ങളിൽ നിന്റെ ദുഃഖങ്ങളിൽ നിന്റെ വേദനകളിൽ നിന്റെ തടസ്സങ്ങളിൽ നിന്റെ ബാധ്യതകളിൽ നിന്റെ പ്രശ്നങ്ങളിൽ നിന്റെ ദുഃഖത്തിൽ നിന്റെ ദുരിതത്തിൽ നിന്റെ രോഗത്തിൽ ഈ ദേവാലയത്തിൽ വസിക്കുന്ന ദൈവം നിന്നോടുകൂടെ പങ്കുചേരുന്നവനാണ് അതാണ് പറയുന്നത് നിനക്ക് വേണ്ടി പ്രത്യേകം ദൈവം ഒരുക്കുകയാണ് ആ വചനം ഒന്നും കൂടി ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കർത്താവ് വിശുദ്ധ ജന സ്ഥലത്തിന് വേണ്ടി കർത്താവ് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല ജനത്തിന് വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അതിനാൽ ജനത്തിന്റെ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലവും പങ്കുചേരുന്നു പ്രിയമുള്ളവരെ രണ്ടാമത് ഈ കുടുംബം അപ്പൊ ഇവര് മക്കളില്ല ഈ എൽക്കാനയുടെ ഭാര്യ ഹന്നയൊക്കെ ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ് വ്യക്തിപരമായ പ്രാർത്ഥന ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനത്തിൽ ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കണ്ടോ അപ്പോ ദേവാലയത്തിലെ പുരോഹിതനായ ഏലി ശ്രദ്ധിക്കുകയാണ് ദേവാലയത്തിൽ വന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഹന്ന അവൾക്ക് മക്കളില്ല അവൾ ദൈവത്തിന്റെ അരികിലേക്ക് വരികയാണ് നിനക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം നീ ദൈവ സന്നിധിയിലേക്ക് വരണം അത് വ്യക്തിപരമായൊരു പ്രാർത്ഥന എനിക്ക് നിങ്ങൾക്കുണ്ടാകണം പറയുമുള്ളവരെ അത് ദേവാലയത്തിൽ മലർക്കെ തുറന്നിട്ടിരിക്കുന്ന വാതിലുകളാണ് ദൈവജനത്തിന് വേണ്ടി നീ ആ ദൈവത്തിന് വേണ്ടി ചെല്ലണം ദൈവം അവിടെ കാത്തിരിക്കുകയാണ് സക്രാരിയിൽ അടച്ചുപൂട്ടി അവിടെ ഇരിക്കുന്നവനല്ല നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി ദൈവം സക്രാരിയിൽ ആയിരിക്കുന്നവനാണ് കാണാൻ കാത്തിരിക്കുന്നവനാണ് നമുക്ക് എത്രയോ സമയമുണ്ട് പറയുമുള്ളവരെ ദൈവസന്നിധിയിൽ അല്പസമയം ചെലവഴിക്കുവാൻ എത്രയോ ദൈവം അനുഗ്രഹം തന്നിരിക്കുന്ന നമ്മൾ ആ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു അതരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ ശബ്ദം പുറത്തു വന്നതില്ല ഫ്രാൻസിസ് മാർപ്പാപ്പ ആ 2016 ജനുവരി മാസം 22-ാം തീയതിയിലുള്ള ഒസ്രോത്താറ റൊമാനയില് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഹന്നയുടെ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട് പറയുമുള്ളവരെ അത് ഇപ്രകാരമാണ് ഒന്ന് ഹൃദയത്തിലെ കുരിശ് എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ ധാരാളം കുരിശുകളുണ്ട് ഒരു കുരിശല്ല ഇഷ്ടംപോലെ കുരിശ ചിലപ്പോ ചില മനുഷ്യർ പറയും ദൈവമേ എന്റെ കുരിശ് കണ്ടില്ലേ ഭാര്യ ഭർത്താവിനെ നോക്കിയിട്ട് പറയും ദേ എന്റെ കുരിശ് കണ്ടില്ലേ ഭർത്താവ് ചിലപ്പോ പറയും ദേ പോണ എന്റെ അച്ഛാ എന്റെ കുരിശ് പ്രിയമുള്ളവർ ജീവിതത്തിൽ കുരിശുകളുണ്ട് ചിലപ്പോ നിങ്ങളുടെ മക്കൾ കുരിശുകളായിരിക്കാം നിങ്ങളുടെ മാതാപിതാക്കൾ കുരിശായിരിക്കും നിന്റെ ജീവിതത്തിലെ കുരിശ് നിന്റെ ഹൃദയത്തിലുള്ളത് നീ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരണം രണ്ട് മാർപ്പാപ്പ പറയുകയാണ് ദാസിയെ പോലെ അവൾ പുത്രനെ സമർപ്പിച്ചു നേരുകയാണ് ഒരു ദാസി എങ്ങനെയാണ് യജമാനന്റെ മുമ്പിൽ സർവം സമർപ്പിക്കുന്നത് അതുപോലെ തനിക്ക് ലഭിക്കാൻ പോകുന്ന പുത്രനെ അവൾ ദാസിയെ പോലെ പൂർണ്ണമായിട്ടും ദൈവത്തെ സമർപ്പിക്കുകയാണ് മൂന്നാമത് സങ്കടത്തിൽ കണ്ണീരോടുകൂടി അവൾ യാചിക്കുകയാണ് അപ്പൊ മാർപ്പാപ്പ അവിടെ പറയുന്നത് മോനിക്ക പുണ്യവതിയുടെ ആ കണ്ണുനീരിന്റെ പ്രാർത്ഥനയാണ് 30 വർഷത്തെ നീണ്ട പ്രാർത്ഥനയിൽ ഒരു അഗസ്തിനോസ് എന്ന പുണ്യവാളൻ ഉണ്ടാവുക മാത്രമല്ല ഒരു മോനിക്ക പുണ്യവതി കൂടി അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പൊ പ്രിയമുള്ളവരെ ആഗ്രഹിക്കുന്ന നേടുവാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു ഹന്നയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് അടുത്തത് അതിരാവിലെ പ്രാർത്ഥിക്കുന്ന ഹന്ന 1:19 എൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം റാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങി പ്രഭാതത്തിൽ നേരത്തെ ഉണർന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവജനത്തിന്റെ കടമയാണ് പറയുമുള്ളവരെ കർത്താവ് ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് പ്രഭാതത്തിൽ നേരത്തെ ഉണർന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇന്ന് ഒത്തിരി കുടുംബങ്ങളിൽ അത് കുറവാ നാലാമത് ദേവാലയ സംബന്ധമായ ശുശ്രൂഷ എനിക്ക് നിങ്ങൾക്കൊക്കെ എത്രയോ ശുശ്രൂഷ ചെയ്യാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ ഇടവകയിൽ കുടുംബ യൂണിറ്റുകളുണ്ട് കുടുംബ യൂണിറ്റ് ഭാരവാഹികള് അല്ലെങ്കിൽ പ്രതിനിധി യോഗാംഗങ്ങള് കൈക്കാരന്മാര് സംഘടനകള് അങ്ങനെ എത്രയോ കാര്യങ്ങളിലൂടെ നമുക്ക് ഇടവകയെ ശുശ്രൂഷിക്കുവാൻ ഇടവകയിലായിരുന്നു കൊണ്ട് ദൈവത്തെ ശുശ്രൂഷിക്കാൻ സാധിക്കും ഇവിടെ 2:11 എൽക്കാനയുടെ മകനായ ഈ സാമുവൽ പ്രവാചകനെ ദൈവ ശുശ്രൂഷയ്ക്ക് കർത്താവിന് ശുശ്രൂഷയ്ക്ക് വിട്ടുകൊടുക്കുകയാണ് ഇന്ന് എത്ര മനുഷ്യരുണ്ട് ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവര് ധാരാളം ദൈവമക്കള് ദൈവവേലയിൽ ഇറങ്ങിത്തിരിച്ച് മക്കളുണ്ട് പ്രിയമുള്ളവർ നമുക്കാവുന്ന വിധത്തില് ഒരു ചെറിയ ശുശ്രൂഷ നമ്മുടെ ഇടവക ദേവാലയത്തിൽ നമ്മുടെ ഇടവകയിൽ ചെയ്യുവാൻ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിനുവേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ ഒന്ന് ദൈവാലയവുമായി ബന്ധപ്പെട്ട ആരാധന
രണ്ട് വ്യക്തിപരമായ എൻ്റെ ആരാധന, പ്രഭാത എൻ്റെ പ്രാർത്ഥന, നാലാമത് ദൈവത്തിനുള്ള ശുശ്രൂഷ. ഇപ്രകാരം ഒരു പ്രാർത്ഥനാ ജീവിതം കെട്ടിപ്പടുക നമുക്കാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദയയാൽ മാത്രം ഞാനിന്ന് കുമ്പിടുന്നു. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാ യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാ യേശുവേ. ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ്തുരൂപനായ ഞങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ, ഞങ്ങൾ അങ്ങയെ ഏറെ സ്നേഹത്തോടെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ പങ്കു പറ്റുന്ന എല്ലാ ദൈവമക്കളെയും സമർപ്പിക്കുന്നു. ഭക്തിയോടെ പങ്കെടുക്കുന്നവർ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം ഈ ആരാധന പങ്കെടുക്കുന്നത്. വ്യത്യസ്തമായ നിയോഗങ്ങളോടുകൂടി പങ്കെടുക്കുന്നവരുണ്ട്. കർത്താവെ, അവരുടെയൊക്കെ നിയോഗങ്ങളെല്ലാം യേശുക്ക് സമർപ്പിക്കുകയാണ്. ദേവാലയത്തിൽ പോകാൻ മടിയുള്ളവർ മക്കളുണ്ട്, വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാൻ മടിയുള്ളവർ, അതിൻ്റെ അർത്ഥമറിയാത്തവർ, ഒരു ദൈവാനുഭവം ഇല്ലാത്തവര്, പ്രാർത്ഥന ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒരു ദൈവാനുഭവമില്ലാതെ നിരാശയോടെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. കർത്താവെ, അങ്ങനെയുള്ളവരൊക്കെ സമർപ്പിക്കുകയാണ്. കർത്താവെ, ദേവാലയത്തിൽ ഏറ്റവും വിശുദ്ധിയോടെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഭക്തിയോടെ പങ്കുകൊള്ളുവാൻ, പങ്കെടുക്കുവാൻ, വ്യാപരിക്കുവാൻ ദൈവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ, കുടുംബ പ്രാർത്ഥനയിൽ എല്ലാവരും പങ്കെടുക്കുവാൻ കർത്താവെ കൃപ നൽകണമേ. ഒത്തിരി കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്ത വ്യക്തികളെ പ്രതി മനസ്സ് വേദനിക്കുന്ന ജീവിത പങ്കാളി അല്ലെങ്കിൽ മാതാപിതാക്കളുണ്ട്, മക്കൾ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്തതുകൊണ്ട്. ഈശോ, ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ നന്നായി പ്രാർത്ഥിക്കുന്ന കുടുംബ പ്രാർത്ഥനയുടെ വലിയ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ. വലിയ ദൈവാനുഭവം ഉണ്ടാകാൻ ഇടവരട്ടെ കർത്താവെ. രാവിലെയും വൈകുന്നേരവും ഒക്കെ ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ കൃപ നൽകണമേ. വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ കൃപ നൽകണമേ. ഈശോയെ, ഒത്തിരി പേര് വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നുണ്ട്, അവരൊക്കെ ഈശോയെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ ശക്തമായ കരം ആ മക്കളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. ധാരാളം പേര് കർത്താവെ ഇടവകയുമായി ബന്ധപ്പെട്ട്, സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു, കൈക്കാരന്മാരായി ശുശ്രൂഷ ചെയ്യുന്നവര്, ഇടവക പ്രതിനിധി യോഗാംഗങ്ങള്, അതുപോലെ ഭക്ത സംഘടനയിൽ പ്രവർത്തിക്കുന്നവര്, കുടുംബ യൂണിറ്റ് ഭാരവാഹികള്,
കുടുംബ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നവരെ, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കായി പ്രവർത്തിക്കുന്ന എല്ലാ ശുശ്രൂഷ ചെയ്യുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ജീവിതങ്ങളെ മുഴുവൻ അനുഗ്രഹിക്കണമേ കർത്താവേ. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ കർത്താവേ. അവരുടെ കണ്ണുനീര് നീ തുടയ്ക്കണമേ. സഹനവും സങ്കടവുമായി പോകുന്ന ജീവിതങ്ങളിലേക്ക് കർത്താവ് കരുണ വർഷിക്കണമേ എന്ന് നമുക്ക് ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കണ്ണീർ തുടയ്ക്കുന്ന ദൈവം, യാചന കേൾക്കുന്ന ദൈവം, കൂടെയുണ്ട് ിടും നിൻ ജീവിതയാതനകൾ. കണ്ണീർ തുടയ്ക്കുന്ന ദൈവം, നിന്റെ യാചന കേൾക്കുന്ന ദൈവം, കൂടെയുണ്ട് നീക്കിടും നിൻ ജീവിതയാതനകൾ. നോക്കി പാടി പ്രാർത്ഥിക്ക. ആരാധിക്കാ സ്തോത്രമേക ആരാധ്യന നാഥന, ആരാധിക്കാ സ്തോത്രമേക ആരാധ്യന നാഥന, ആരാധിക്കാ സ്തോത്രമേക ആരാധ്യന വ്യക്തിപരമായ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നു, നമ്മുടെ സങ്കടങ്ങൾ സമർപ്പിക്കുന്നു, നമ്മുടെ നിയോഗങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നു, വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പുത്രായ കരുണയായിരിക്കണമേ ഈ ആരാധന പങ്കെടുക്കുന്ന മുഴുവൻ മക്കളിലേക്ക് കർത്താവിന്റെ കരുണ വർഷിക്കണമേ. ആയിരുന്നു പ്രാർത്ഥിക്കുമ്പോ, ഭവനങ്ങളിലായിരുന്നു പ്രാർത്ഥിക്കുമ്പോ, യാത്രയിലായിരുന്നു പ്രാർത്ഥിക്കുമ്പോ, അവരായിരിക്കുന്ന സ്ഥലങ്ങൾ അനുഗ്രഹിക്കണമേ കർത്താവേ. അഭിഷേകം നൽകണമേ. ദൈവത്തിന് ശക്തമായ കരം കൂടെ ആയിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വർഷിക്കട്ടെ കർത്താവേ. ദൈവശക്തിയോ നിറയപ്പെടുന്ന അനുഭവം ഉണ്ടാകട്ടെ കർത്താവേ. പ്രാർത്ഥനയെ കടുപ്പ് മാറട്ടെ കർത്താവേ. പ്രാർത്ഥനയിൽ തീഷ്ണത ഉണ്ടാകട്ടെ കർത്താവേ. ദൈവഭക്തിയിൽ തീഷ്ണത ഉണ്ടാകട്ടെ കർത്താവേ. കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ കൃപ നൽകണമേ കർത്താവേ. ദേവാലയത്തിൽ വന്ന് ബലിയർപ്പിക്കാൻ കൃപ നൽകണമേ. തടസ്സങ്ങൾ മാറട്ടെ കർത്താവേ. ദൈവജനത്തിന് മുഴുവൻ അനുഗ്രഹം വർഷിക്കണമേ. Hallelujah, 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 hallelujah. യേശു രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിന് സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനായ യേശുവേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങിക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങിക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങിക്കാരാധന.